എല്ലാ ബഹുമാന്യ സ്നേഹിതരെയും കർത്താവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ഈ പഠന പരമ്പരയിലേക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടെ സവിനയം സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ, പ്രത്യേകിച്ച് ശാരീരിക സൗഖ്യവുമായി ബന്ധപ്പെട്ടുള്ള അത്ഭുതങ്ങളാണ് നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. സമാനമായ മറ്റൊരു അത്ഭുതത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നമ്മുടെ ശരീരത്തിന്മേൽ സമ്പൂർണ്ണ അധികാരമുള്ള, അത് ഏത് രോഗമായിക്കൊള്ളട്ടെ, സൗഖ്യമാക്കുവാൻ മനസ്സുള്ള, എന്നാൽ അതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ ആത്മീക രോഗത്തിന് സൗഖ്യം നൽകുവാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവിനെയാണ് ഈ അത്ഭുതങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ഇന്നത്തെ ശ്രദ്ധേയ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 43 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിലേക്ക് തിരിക്കാം. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: അന്ന് 12 സംവത്സരമായി രക്തസ്രവമുള്ളവളും മുതൽ എല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തവളുമായ ഒരു സ്ത്രീ പുറകിൽ അടുത്തു ചെന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. ഉടനെ അവളുടെ രക്തസ്രവം നിന്നുപോയി. "എന്നെ തൊട്ടത് ആർ?" എന്ന് യേശു ചോദിച്ചു. എല്ലാവരും "ഞാനല്ല, ഞാനല്ല" എന്ന് പറഞ്ഞപ്പോൾ, "ഗുരു, പുരുഷാരം നിന്നെ തിക്കിത്തിരക്കുന്നു" എന്ന് പത്രോസും കൂടെയുള്ളവരും പറഞ്ഞു. യേശുവോ, "ഒരാൾ എന്നെ തൊട്ടു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു" എന്ന് പറഞ്ഞു. താൻ മറിഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ട് വിറച്ചും കൊണ്ട് വന്ന് അവൻ്റെ മുമ്പിൽ വീണു. അവനെ തൊട്ട സംഗതിയും തൽക്ഷണം സൗഖ്യമായതും സകല ജനങ്ങൾക്കെ അറിയിച്ചു. അവൻ അവളോട്, "മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക" എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു രക്തസ്രവക്കാരിയായ സ്ത്രീയെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ സ്ത്രീക്ക് കർത്താവ് നൽകിയ അത്ഭുതത്തെ പറ്റിയാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. ഇത് 3 സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 43 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ നാം വായിക്കുന്ന ഇവളുടെ അസുഖത്തെ പറ്റി പറയുന്നത് ഇവൾ രക്തസ്രവക്കാരിയായ സ്ത്രീ ആയിരുന്നു എന്നുള്ളതാണ്. ന്യായപ്രമാണപ്രകാരം അവൾ അശുദ്ധയായ ഒരു സ്ത്രീയാണ്. ലേവ്യ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 25 മുതൽ ഉള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ രക്തസ്രവക്കാരിയെപ്പറ്റിയുള്ള പ്രമാണം നമുക്കവിടെ കാണാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അവൾ എല്ലാ നിലയിലും ഒരു സാമൂഹികമായി അകറ്റപ്പെട്ട ഒരു ജീവിതം നയിക്കുന്ന സ്ത്രീയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രധാനമായും അവളെ തൊടുന്നവരും അവൾ തൊടുന്നവരും അശുദ്ധരായി പരിഗണിക്കപ്പെടുന്ന ഒരു അസുഖമായിരുന്നു ഇത്. മാത്രമല്ല, ആത്മീകമായ ഒരു അകലം അവൾക്കുണ്ടായിരുന്നു. ദൈവത്തെ ആരാധിക്കുന്നതിന് സ്വതന്ത്രമായിട്ട് കടന്നു ചെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനുള്ള യാതൊരു അനുവാദവും അവൾക്കുണ്ടായിരുന്നില്ല. മാത്രമല്ല, ആത്മീകം മാത്രമല്ല, സാമൂഹികമായ ഒരു അകലവും അകറ്റപ്പെടലും അവൾക്കുണ്ടായിരുന്നു. നമുക്കറിയാം, അങ്ങനെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിലേക്ക് വന്ന് ഒരു സമൂഹത്തിൻ്റെ ഒപ്പം നിൽക്കാനുള്ള അനുവാദം അവൾക്കുണ്ടായിരുന്നില്ല. കുടുംബ ബന്ധങ്ങളിൽ അവൾ അകറ്റപ്പെട്ടവളായിരുന്നു. ഒരു കുടുംബ ജീവിതത്തിൽ സ്വതന്ത്രമായിട്ട് ആ നിലയിലായിരിക്കാൻ അവൾക്ക് അവകാശമുണ്ടായിരുന്നില്ല. അങ്ങനെ വ്യക്തി ജീവിതത്തിലാകട്ടെ, വളരെ വേദനയും പ്രതിസന്ധിയിലൂടെയും കടന്നു പോകുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയെ നമുക്ക് ഈ വേദഭാഗത്ത് കാണാനായിട്ട് കഴിയും. മാത്രമല്ല, ഇവിടെ വൈദ്യനായ ഡോക്ടറായ ലൂക്കോസ് രേഖപ്പെടുത്തുന്ന ഒരു കാര്യം, 12 സംവത്സരമായി രക്തസ്രവമുള്ളവൾ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദീർഘമായ 12 വർഷങ്ങളായി ഈ രോഗത്തിന് ഇവൾ അടിമയായിരുന്നു എന്ന് മാത്രമല്ല, മുതൽ എല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്താനായിട്ട് കഴിയാത്ത ഒരു സ്ത്രീ. പ്രിയമുള്ളവരെ, ഒട്ടേറെ ചികിത്സാരീതികൾ യഹൂദന്മാരുടെ നടുവിൽ ഈ രക്തസ്രവക്കാരിയായ അല്ലെങ്കിൽ രക്തസ്രവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഏറ്റവും കുറഞ്ഞൊരു 11 ചികിത്സാരീതികളുണ്ടായിരുന്നു. ഈ ചികിത്സകൾ ഓരോന്നും ഇവൾ ഒരുപക്ഷെ പരീക്ഷിച്ച് കാണും. ഒന്നിലും വിജയം കണ്ടില്ല. മന്ത്രവാദം വരെയുള്ള ചികിത്സാരീതികൾ യഹൂദന്മാരുടെ നടുവിൽ ഈ അസുഖവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെയുള്ള ഓരോ ചികിത്സാരീതിക്കും അവളെ സഹായിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ തനിക്കുണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ ഈ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ച് സാമ്പത്തികമായിട്ട് ഏറ്റവും വലിയൊരു പരാധീനതയിലൂടെ ഈ സഹോദരി കടന്നു പോവുകയാണ്. അങ്ങനെ എല്ലാ ആശ്രയവും നഷ്ടപ്പെട്ട്, എല്ലാവരാലും ഒറ്റപ്പെട്ട്, ആരും സഹായത്തിനില്ലാത്ത ഒരു സ്ത്രീ.
ഇതാ അവളുടെ ജീവിതത്തിലെ അവസാനത്തെ അവസരം. ഇനി ഒരു സഹായത്തിന് വേണ്ടി അവൾ മുട്ടിവിളിക്കാത്ത വാതിലുകളില്ല. ഇതാ അവസാനമായിട്ട് അവൾ ഒരു വാതിൽ മുട്ടിവിളിക്കുകയാണ്. അവൾ ചെയ്ത കാര്യം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, യേശുവിൻ്റെ പുറകിൽ അടുത്തു ചെന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു എന്ന് നാം വായിക്കുന്നുണ്ട്. യഹൂദന്മാരുടെ ഒരു വസ്ത്രധാരണ രീതിയിൽ അവരുടെ മേലങ്കിയിൽ ഒരു തൊങ്ങലുണ്ട്. അതായത് അവരുടെ മേലങ്കിയുടെ നാല് കോണിലും പൊടിപ്പുണ്ടാക്കി നീലച്ചരട് കെട്ടിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. സംഖ്യാപുസ്തകം 15:37-41 വാക്യങ്ങൾ, ആവർത്തന പുസ്തകം 22:12 ഈ വാക്യങ്ങളിലൊക്കെ ഇത് ഇവർക്ക് നിർബന്ധപൂർവം ഇവർ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരു മേലങ്കി കർത്താവും ധരിച്ചിരുന്നു, അതിന് ഒരു തൊങ്ങൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവൾ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു, ഉടനെ അവളുടെ രക്തസ്രവം നിന്നുപോയി എന്ന് നാം കാണുന്നുണ്ട്. ഓ, എത്ര അത്ഭുതകരമായ ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, വിശ്വാസത്തോടെ ആ സ്ത്രീ കർത്താവിൻ്റെ ആ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ ഒന്ന് തൊട്ടപ്പോൾ ആ നിമിഷം കർത്താവ് തുടർന്ന് പറയുന്നു, ശക്തി പുറപ്പെട്ടു, അവൾക്ക് ക്ഷണത്തിൽ സൗഖ്യം, ഉടനടി സൗഖ്യം, പൂർണ്ണമായ സൗഖ്യം കർത്താവ് നൽകിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. എന്ന് മാത്രമല്ല, അതവൾക്ക് ശരീരത്തിൽ അറിയാനായിട്ട് കഴിഞ്ഞു. നാം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഉടനെ അവളുടെ രക്തസ്രവം നിന്നുപോയി. കർത്താവ് നൽകുന്ന സൗഖ്യം അത് നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നതാണ്, അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സൗഖ്യമാണ്, ഉടനടി സംഭവിക്കുന്നതാണ്. കർത്താവ് ചോദിക്കുകയാണ്, എന്നെ തൊട്ടത് ആർ എന്ന് യേശു ചോദിച്ചു. പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവിനെ ഇവളെ നന്നായിട്ടറിയാം. ഇവളാണ് തൊട്ടതെന്നറിയാം, ഇവൾ തൊടും എന്നുള്ള കാര്യം അറിയാം, തന്നിൽ നിന്ന് ശക്തി പുറപ്പെടും എന്ന് കർത്താവിനറിയാം, കർത്താവിന് അവളെ സൗഖ്യമാക്കാൻ കഴിയും എന്നും കർത്താവ് അവളെ സൗഖ്യമാക്കും എന്നും ഉള്ള കാര്യവും കർത്താവിനറിയാം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള അറിവുണ്ടായിരിക്കെ കർത്താവ് ചോദിക്കുകയാണ്, എന്നെ തൊട്ടത് ആരാണ്? ഇവിടെ ഇവളിൽ നിന്ന് സ്വാഭാവികമായ ഒരു പ്രതികരണം കർത്താവ് ആവശ്യപ്പെടുകയാണ്. എന്നാൽ അവിടെ വലിയൊരു ആൾക്കൂട്ടം കർത്താവിനെ അനുഗമിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഇവരൊരു വലിയ യാത്രയിലാണ്. പള്ളി പ്രമാണിയായ യായിറോസിൻ്റെ മകള് മരിപ്പാറായി നാം മുന്നോട്ട് വരുമ്പോൾ അവൾ മരിച്ചുപോയി എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന, വളരെ ഗുരുതരമായ സാഹചര്യത്തിൽ കടന്നു പോകുന്ന ഒരു പെൺകുട്ടിയെ സൗഖ്യമാക്കേണ്ടതിന് വേണ്ടി കർത്താവ് യാത്ര ചെയ്യുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്ന മറുപടി ഇതാണ്, എല്ലാവരും ഞാനല്ല ഞാനല്ല എന്ന് പറയുന്നുണ്ട്. കർത്താവിനെ അനുഗമിക്കുന്ന വലിയൊരു കൂട്ടം ആളുകളെ കാണാനായിട്ട് കഴിയും. എൻ്റെ പ്രിയമുള്ളവർ, എന്നെ കർത്താവ് ചോദിക്കുന്നത് എന്നെ തൊട്ടതാരാണ്? എന്നാൽ ഇവിടെ ഇവരെല്ലാം, ഇവരെ പലരും കർത്താവിനെ തൊട്ട് കാണാം, എന്നാൽ അവരാരും സമ്മതിക്കാനായിട്ട് തയ്യാറായില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പത്രോസ് പറയുന്ന കാര്യം ഇതാണ്, ഓ ഗുരു, പുരുഷാരം നിന്നെ തിക്കി തിരക്കുന്നു എന്ന് പത്രോസും കൂടെയുള്ളവരും പറയുന്നു. ശിഷ്യന്മാർ നോക്കുമ്പോൾ അനേകർ കർത്താവിനെ തൊടുന്ന കാണാനായിട്ട് കഴിയും. ആൾക്കൂട്ടം ഇങ്ങനെ കർത്താവിൻ്റെ പിന്നാലെ പോവുകയാണ്. അവരെല്ലാം കർത്താവിനെ ഇങ്ങനെ തിക്കി തിരക്കുന്നുണ്ട്, കർത്താവിനെ തൊടുന്നുണ്ട്. എന്നാൽ ഇവിടെ ആരും അത് സമ്മതിക്കാനായിട്ട് തയ്യാറല്ല. കാരണം അവരുടെ ഒന്നും ലക്ഷ്യം, കാരണം അവരാരും വിശ്വാസത്തോടുകൂടിയല്ല കർത്താവിനെ തൊട്ടത്. അപ്പോൾ കർത്താവ് പറയുന്നു, ഒരാൾ എന്നെ തൊട്ടു. നൂറുകണക്കിന് ആളുകളുണ്ടായിരിക്കാം, ആയിരക്കണക്കിന് ആളുകളുണ്ടായിരിക്കാം, അനുഗമിക്കുന്ന അനേകരുണ്ടായിരിക്കാം, പ്രിയമുള്ളവരെ കർത്താവിനെ തൊടുന്ന അനേകരുണ്ടായിരിക്കാം. എന്നാൽ കർത്താവ് പറയുന്നു, ഒരാൾ എന്നെ തൊട്ടു. എങ്ങനെ തൊട്ടു? വിശ്വാസത്തോടെ തൊട്ടു. എങ്ങനെ തൊട്ടു? എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു. അതായത് അവൾ വിശ്വാസത്തോടുകൂടെ തൊട്ടു എന്ന് മാത്രമല്ല, കർത്താവിങ്കിൽ നിന്ന് ശക്തി പുറപ്പെടുവാൻ തക്കവണ്ണം കർത്താവിനെ അവൾ തൊട്ടു. ദൈവത്തിൻ്റെ സ്തോത്രം. ഇതാണ് കർത്താവിനെ ആത്മാർത്ഥമായി ആഴത്തിൽ വിശ്വാസത്തോടുകൂടെ സ്പർശിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം. സ്വാഭാവികമായും ആ സ്പർശനത്തിൻ്റെ അതേ നിമിഷത്തിൽ അവൾ ഒന്നും പറഞ്ഞത് കർത്താവ് കേട്ട് കാണത്തില്ല, അഥവാ അവൾ ഒന്നും പറഞ്ഞു കാണത്തില്ലായിരിക്കാം. എന്നാൽ അവളൊന്ന് തൊട്ടാൽ മതി, ആ സ്പർശനത്തിൻ്റെ പിന്നിലെ വിശ്വാസത്തിൻ്റെ ആഴമറിയുന്ന കർത്താവിൽ നിന്ന് സ്വാഭാവികമായി ശക്തി പുറപ്പെടുകയാണ്. പ്രിയമുള്ളവർ, എത്ര അത്ഭുതകരമായ കാര്യം, എത്ര അനുഗ്രഹീതമായ ഒരു യാഥാർത്ഥ്യം. നാം
പ്രാർത്ഥനയിൽ ഉച്ചരിക്കുന്ന വാക്കുകളെക്കാൾ അതിന് പിന്നിൽ വ്യാപരിക്കുന്ന വിശ്വാസത്തെ കർത്താവ് നോക്കുന്നുണ്ട്. എത്ര ആത്മാർത്ഥമായിട്ടാണ് കർത്താവിനെ നാം സ്പർശിക്കുന്നതെന്ന്, എത്ര വിശ്വാസത്തോടുകൂടിയാണ് കൃപാസനത്തിൻ്റെ മുമ്പാകെ വീഴുന്നതെന്ന്, എത്ര താല്പര്യത്തോടെയാണ് എത്ര ആശ്രയബോധത്തോടെയാണ് കർത്താവിനെ അന്വേഷിക്കുന്നതെന്ന് കർത്താവ് നോക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിൻ്റെ അനന്തര ഫലം എന്ന് പറയുന്നത് ഉടനെ കർത്താവ് ിൽ നിന്ന് ശക്തി പുറപ്പെടുന്നു എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം വായിക്കുന്നത്, താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ട് വിറച്ചും കൊണ്ട് അവൻ്റെ മുമ്പിൽ വീണു. പ്രിയമുള്ളവരെ, അവൾക്ക് മറഞ്ഞിരിക്കാനായിട്ട് കഴിഞ്ഞില്ല. അവൾ മറഞ്ഞിരിക്കാനായിട്ട് ഒരു പക്ഷേയുള്ള കാരണം നമുക്കറിയാം, കർത്താവിനെ സ്പർശിക്കുക എന്ന് പറയുന്നത് അനുവദനീയമായ ഒരു കാര്യമല്ല. അങ്ങനെ ചെയ്യുമ്പോൾ അവൾ സ്പർശിക്കുന്ന മുഖാന്തരം കർത്താവിനെ ഒരു അശുദ്ധനായിട്ട് ആളുകൾ പരിഗണിക്കാനായിട്ട് സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇതാ ഇവൾ മറഞ്ഞിരിക്കുകയാണ്. ആ മറഞ്ഞിരിക്കുന്ന പാവപ്പെട്ട സഹോദരി താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ താനാണ് വിശ്വാസത്തോടെ തൊട്ടതെന്നും തനിക്കാണ് സൗഖ്യം ലഭിച്ചതെന്നും പൂർണ്ണ ബോധ്യമുള്ള ആ സഹോദരി എന്ത് ചെയ്തെന്നറിയാമോ? വിറച്ചും കൊണ്ടുവന്ന് അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണു. ഓ പ്രിയമുള്ളവരെ, അവൾ പറയുന്നത് ഇങ്ങനെയാണ്, അവനെ തൊട്ട സംഗതിയും തൽക്ഷണം സൗഖ്യമായതും സകല ജനവും കേൾക്കെ അറിയിച്ചു. ഓ ഇതാ അവൾ ആ ആൾക്കൂട്ടത്തിൻ്റെ നടുവിലേക്ക് കടന്നു വരികയാണ്. ഇതുവരെ അകറ്റി നിർത്തപ്പെട്ടവൾ, ഇതുവരെ ആരും പരിഗണിക്കാനില്ലാതിരുന്നവൾ, ഇതുവരെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവൾ ഇതാ ആ വലിയ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവ് അവൾക്ക് വേണ്ടി ചെയ്തത് വിവരിക്കുകയാണ്. അവൾ പറയുന്ന കാര്യം ഇതാണ്, പാവപ്പെട്ട 12 വർഷമായി യാതൊരു നിലയിലും സൗഖ്യമില്ലാതെ എല്ലാ മുതലും വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും യാതൊരു സൗഖ്യം ലഭിക്കാതിരുന്ന ഞാൻ ഈ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലൊന്ന് തൊട്ടു, ആ വസ്ത്രത്തിൻ്റെ വിളുമ്പിലൊന്ന് തൊട്ടു, തൽക്ഷണം എനിക്ക് സൗഖ്യമായി. എത്ര അത്ഭുതകരമായ കാര്യം! കർത്താവ് അവളോട് പറയുന്ന കാര്യം ഇതാണ്, മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവളെ വിളിക്കുന്ന പേര് മകളെ എന്നാണ്. ഈ 12 വർഷമായിട്ട് അവൾ അങ്ങനെ വിളിക്കുന്ന ശബ്ദം കേട്ടിട്ടുണ്ടായിരിക്കില്ല. അവളെ ആരും അങ്ങനെ സ്നേഹത്തോടെ വിളിച്ചിട്ടുണ്ടാകത്തില്ല, ആരും അവളെ ചേർത്ത് നിർത്തിയിട്ടുണ്ടാകില്ല. ഇതാ 12 വർഷത്തിന് ശേഷം അവളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരുവൻ മകളെ എന്ന സ്നേഹത്തോടെ ആർദ്രതയോടെ വിളിക്കുന്നു, അവളെ ചേർത്ത് നിർത്തുന്നു. അവളോട് പറയുന്ന കാര്യം ഇതാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വാക്ക് പലരും കടമെടുത്ത് നമ്മുടെ വിശ്വാസം, ഒരാളുടെ വിശ്വാസം അവരെ രക്ഷിക്കും എന്ന് പറയാറുണ്ട്. ഒരിക്കലും ഇല്ല കേട്ടോ. ഇവളുടെ വിശ്വാസം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ശക്തിയിലുള്ള, കർത്താവിൻ്റെ ദൈവത്വത്തിലുള്ള, കർത്താവിൻ്റെ മഹത്വത്തിലുള്ള, കർത്താവിൻ്റെ രക്ഷണീയ പ്രവൃത്തിയിലുള്ള സമ്പൂർണമായ വിശ്വാസമായിരുന്നു. ആ വിശ്വാസം അവളെ രക്ഷിച്ചു. സമാധാനത്തോടെ പോക. ഇതുവരെ അവളുടെ ജീവിതത്തിൽ സമാധാനമുണ്ടായിരുന്നില്ല, എന്നാൽ കർത്താവിനെ സ്പർശിച്ച നിമിഷം അവളുടെ ജീവിതത്തിലേക്ക് ഇത് ആന്തരികമായ അളവുകളില്ലാത്ത സമാധാനം കടന്നു വരുന്നു. അവൾക്ക് ഇനി പരസ്യമായിട്ട് ജീവിക്കാം, സ്വാതന്ത്ര്യത്തോടെ മുന്നോട്ട് പോകാം. ക്രിസ്തുവിലുള്ള വലിയ സ്വാതന്ത്ര്യം അവൾക്ക് സ്വന്തമായിരിക്കുന്നു. എത്ര അനുഗ്രഹീതമായ ഒരു യാഥാർത്ഥ്യം! എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ ജീവിതമേ, പാപത്തിൻ്റെ പിടിയിലമർന്ന ജീവിതം നിത്യമായ വേദനയിലാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ, നിങ്ങൾ അഭയം ചൊല്ലിയ ഒരിടം കൊണ്ടും നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചിട്ടില്ലെങ്കിൽ, ഇതാ ഏക രക്ഷകൻ, ഏക സൗഖ്യദായകൻ, വിടുതലിൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവറിയിലെ ക്രൂശിൽ അവൻ ഒരുക്കിയ പാപമോചനത്തിൻ്റെ ഏക രക്ഷാമാർഗത്തിൽ വിശ്വസിച്ച, അവനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് നിങ്ങൾക്ക് സൗഖ്യം പ്രാപിക്കാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്ന ഏത് പ്രതിസന്ധി നിറഞ്ഞ നിമിഷമാണെങ്കിലും വിശ്വാസത്തിൻ്റെ കരങ്ങൾ നീട്ടി അവനെ ഒന്ന് സ്പർശിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ സാധ്യത എന്താണെന്നറിയാമോ? ആ നിമിഷം കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെടും. കർത്താവ് നിങ്ങൾക്ക് ഉടനടി തൽക്ഷണം സൗഖ്യം നൽകും. വിശ്വാസത്തോടെ അവനെ ഒന്ന് സ്പർശിക്കാൻ കഴിയുമോ? വിശ്വാസത്തോടെ അവൻ്റെ അരികിലേക്കൊന്ന് ചെല്ലാനായിട്ട് കഴിയുമോ? നിങ്ങളെത്ര അവഗണിക്കപ്പെട്ട വ്യക്തിയാണെങ്കിലും, എല്ലാവരും മാറ്റി നിർത്തിയ വ്യക്തിയാണെങ്കിലും, കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ട്. മകനെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് ചേർത്ത് നിർത്താൻ അവന് മനസ്സുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യം നൽകുവാൻ അവന് മനസ്സുണ്ട്. 1000 ആളുകൾ ആ ആൾക്കൂട്ടത്തിൻ്റെ നടുവിലുണ്ടായിരുന്നു.
എന്നാൽ ഒരാൾ മാത്രം വിശ്വാസത്തോടെ കർത്താവിനെ സ്പർശിച്ചു. വിശ്വാസത്തോടെ സ്പർശിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളായിരിക്കുമോ? അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വലിയൊരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. അതിനായി സ്വർഗീയ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കർത്താവിൻ്റെ സമൃദ്ധമായ കൃപകളാൽ നിങ്ങളെ സൂക്ഷിക്കട്ടെ, അവിടുത്തെ അത്ഭുതങ്ങളുടെ സാക്ഷികളാക്കി ദൈവം നിങ്ങളെ നിലനിർത്തട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.